17,000 രൂപ, 17 ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ ഡീറ്റെയിൽസ്, ഇന്ന് ഒരുപാട് റിലീസുകളുണ്ട്, 3 അതർ റിലീസുകൾ വന്നിട്ടുണ്ട്. അവിടെ ഇതുവരെ ലഭ്യമായത് 508 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കിഷ്കിന്ധ കാണ്ഡത്തിന് 35 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ നമുക്ക് 440 ഷോകളിൽ നിന്ന് 45 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്, 45 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഇന്നും ഒരു ലീഡ്, അതായത് ചൊവ്വ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം തന്നെ കളക്ഷൻ വർധനവ് കാണാൻ കഴിയുന്നു. തുടക്കം അജയൻ്റെ രണ്ടാം മോഷണമാണ് മികച്ച രീതിയിൽ കളക്ഷൻ നേടിപ്പോയതെങ്കിൽ പിന്നീട് നമുക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കിഷ്കിന്ധ കാണ്ഡം അതിഗംഭീരമായി അതിശക്തമായ രീതിയിൽ കളക്ഷൻ തൂക്കുന്ന ഒരു കാര്യം, ഷോകളുടെ എണ്ണം കൂടുന്ന കാര്യം ഇതെല്ലാം കണ്ടുവെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ 12 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അജയൻ്റെ രണ്ടാം മോഷണം തന്നെ 1 സ്ഥാനത്തേക്ക് കയറുന്ന ഒരു കാര്യം. ഓണത്തിനിറങ്ങി 6 ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 2 സിനിമകൾ തന്നെയാണ് ഏറ്റവും വലിയ വിജയമായി മാറിയത്. അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് 3D കാണാൻ ശ്രമിക്കുക, അതുതന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് നമുക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ്. കിഷ്കിന്ധ കാണ്ഡം മികച്ച ഒരു സിനിമ തന്നെയാണ്, രണ്ടും വ്യത്യസ്ത ജോണറുകളിൽ വരുന്നു. തീർച്ചയായും മികച്ച പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റായി നിൽക്കുന്നതെങ്കിലും അതിന് മുകളിൽ നിൽക്കുന്നു അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ 2 സിനിമകളും കാണുന്നതിൽ നമുക്ക് യാതൊരു നഷ്ടവുമില്ല. അതായത് തീർച്ചയായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളാണ്, എല്ലാവരെയും എന്ന് പറയില്ല, പക്ഷേ സിനിമ ഇങ്ങനെയുള്ള ജോണറുകൾ, 2 ജോണറും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ല വ്യത്യസ്തത പുലർത്തുന്ന 2 ചിത്രങ്ങൾ. ഇവിടെ 2 നടന്മാർ തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ 2 സിനിമകൾ തമ്മിലുള്ള മത്സരമോ ഒന്നും എന്നല്ല ഒരു ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്താണേലും ഈ ഒരു കളക്ഷൻ്റെ കാര്യത്തിൽ ടൊവിനോ തന്നെ രാജാവാകുന്നു. ടൊവിനോയുടെ ചിത്രമായ അജയൻ്റെ രണ്ടാം മോഷണം 84 കോടിയോളമാണ് പോസ്റ്ററിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 80 കോടിക്ക് മുകളിലെത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കിഷ്കിന്ധ കാണ്ഡം ഏകദേശം 60 കോടിക്ക് അടുത്തെത്തി എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, പല സിനിമകളും മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങിയ എല്ലാ നടന്മാരെയും നമ്മൾ ഇങ്ങനെയുള്ള ട്രാക്കേഴ്സിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അവിടെ നമ്മൾ പലരും പറയുന്ന കാണുമ്പോൾ, അതായത് ഒരു ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം ഇത്രയും നാൾ കൊണ്ട് ട്രാക്കർ മുഖാന്തരം പറഞ്ഞിരിക്കുന്നത് 36 കോടി 13 ലക്ഷം രൂപയാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഏത് സിനിമകൾ എടുത്താലും ഒരു 44 കോടി 46 കോടി എന്നാണ് നമ്മളെപ്പോലെയുള്ള ചാനലുകാരും നമ്മളും എല്ലാവരും പറയുന്നത്. അപ്പം കേരള കളക്ഷനായിട്ട് എൻ്റെ അനുമാനത്തിൽ നമുക്ക് പറയാനുള്ളത് ഏകദേശം 45 കോടിക്ക് മുകളിലാണ് അജയൻ്റെ രണ്ടാം മോഷണം എത്തിയിരിക്കുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നത് 24 കോടി 80 ലക്ഷം രൂപയാണ്. അതായത് ഒരു 33 കോടിക്ക് മുകളിൽ ആണ് അതിൻ്റെ കേരള കളക്ഷൻ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ വിജയങ്ങളാണ് ഈ 2 സിനിമകളും. ഇന്നത്തെ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം വാഴ, കൊണ്ടൽ, അതേപോലെ ജോക്കർ, ബാഡ് ബോയ്സ്, കഥ ഇതുവരെ, ദേവര, ഗുമസ്തൻ, അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിലുണ്ട്. അവരെ എല്ലാത്തിനെയും കടത്തി വെട്ടിയാണ് ഈ 2 സിനിമകൾ ഇന്നും കുതിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.